വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാൽപ്പത്തിയാറാം അധ്യായം ഒരാളുടെ പേരാണ് ആരുടെ പേരാണ് ബെർത്തേമിയൂസ് എന്ന ഒരാളുടെ പേര് ഈ ആളുടെ പേര് ഈ വേദപുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവ് എഴുതി വെക്കാൻ എന്തോ ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ എത്രയോ ആളുകളുടെ പേര് ഈ ബൈബിളിൽ എഴുതി വെക്കാമായിരുന്നു എത്രയോ വലിയ സമ്പന്നന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചു എത്രയോ പണക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാരൊക്കെ ജീവിച്ചു ആരുടെയും പേരെഴുതി വച്ചിട്ടില്ല പക്ഷേ ബെർത്തേമിയൂസ് എന്ന് പേരുള്ള ഒരു ഭിക്ഷക്കാരൻ്റെ പേര് ബൈബിളിൽ എഴുതി വയ്ക്കാനുള്ള എന്താണ് ഇദ്ദേഹത്തെ രണ്ടായിരം വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഭിക്ഷക്കാരൻ്റെ പേരാണിത് നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഭിക്ഷക്കാരുടെ പേര് പോലും നമുക്കറിയത്തില്ല നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പണക്കാരൻ തിരുവനന്തപുരത്ത് ആരാണെന്ന് ചോദിച്ചാൽ പോലും നമുക്കറിയില്ല പക്ഷെ രണ്ടായിരം വർഷം മുമ്പ് ഒരു ഭിക്ഷക്കാരൻ്റെ പേര് നിങ്ങൾക്കും ഈ ലോകം മുഴുവനും ലോകത്തിൻ്റെ അവസാനം വരെ ഓർക്കും ബർത്തേമിയൂസ് പറഞ്ഞേ ഹല്ല ഇദ്ദേഹത്തിൻ്റെ പേരെഴുതാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ ഈശോ കടന്നു പോയപ്പം ഈ ബർത്തേമിയൂസ് എന്ന പേരുള്ള വ്യക്തി ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ചു ഇനി അതിൻ്റെ അമ്പതാമത്തെ വചനം നോക്കികേ അമ്പതാമത്തെ വചനം പത്താം അധ്യായം അൻപതാമത്തെ വാക്യം അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്ത് എത്തി അപ്പോൾ യേശുവിൻ്റെ അടുത്ത് ഈ മനുഷ്യൻ എത്തിയത് ചുമ്മാ എത്തു ചെയ്തേ ആ വ്യക്തി ഒരു പ്രവൃത്തി ചെയ്തിട്ടാണ് എത്തിയേ ഏത് പ്രവർത്തി ഒരു പ്രവർത്തി ചെയ്തിട്ടാണ് ഈ ബർത്തേമിയൂസ് എന്ന വ്യക്തി ഈശോയുടെ അടുത്തെത്തിയത് പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞു ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ ഈ സംഭവം ഒരു ടി വി സ്ക്രീനിൽ എന്ന പോലെ നിങ്ങളൊന്ന് കണ്ടുനോക്കിക്കെ ഒരു ഭിക്ഷക്കാരൻ അയാൾ യേശുവിനെ വിളിക്കുന്നു ഈശോ അവിടെ നിന്നിട്ട് പറയുന്നു അവനെ വിളിക്കാൻ പറയുന്നു അവനെ വിളിക്കാൻ അവിടെ ഒരാൾ ചെന്നപ്പോൾ സാധാരണ നിങ്ങളെ ആരെങ്കിലും നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴോ ആരെങ്കിലും വിളിച്ചാൽ ഉള്ള ഡ്രസ്സ് ഊരിക്കഞ്ഞിട്ടാണ് ഓടുന്നത് അതോ ഒരു പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഓടുന്നത് നമ്മളെല്ലാം ഒരു നല്ല ഡ്രസ്സ് ഒരാൾ മുറ്റത്തുനിന്ന് വിളിച്ചാലും നമ്മൾ കിട്ടുന്ന ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് പോകുന്നത് ഇവിടെ ഒരു മനുഷ്യൻ ആ ഡ്രസ്സ് അവിടെ ഇട്ടു നല്ല എഴുതിയിരിക്കുന്നെ അവിടെ ഒരു മലയാള വാക്കുണ്ട് ദൂരെ എറിഞ്ഞു ഇത് നമ്മളോട് പരിശുദ്ധാത്മാവിന് ഈ വചനത്തിലൂടെ നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ജീവിതത്തിൽ ദൂരെ എറിയേണ്ട കുറേ പുറങ്കുപ്പായം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്ത് കിടപ്പുണ്ട് പറഞ്ഞു ഹല്ലേ ലുയാ നോക്കിക്കേ ദൂരെ എറിയാന്ന് പറഞ്ഞ എന്താ നമ്മൾ ഒരാളുടെ പരമാവധി ശക്തി എടുത്ത് എറിയുന്നതിനാണ് അങ്ങനെ എറിഞ്ഞാലേ ദൂരോട്ട് പോകത്തുള്ളൂ ഈ പുറങ്കൊപ്പായം മൂരി അവിടെ ഇട്ടു എന്നല്ല അത് ദൂരെ എറിഞ്ഞു എന്തിനെറിഞ്ഞു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ഒരു ചടങ്ങ് കുമ്പസാരം നടത്തിയിട്ട് ഒരു ഗുണവും ഉണ്ടാവില്ല കാരണം ഈ പ്രായത്തിനുള്ളിൽ നമ്മൾ ചടങ്ങ് കുമ്പസാരം ഇഷ്ടം പോലെ നടത്തിയിട്ടുള്ളവരാണ് പക്ഷേ ജീവിതത്തിൽ ഇന്നു വരെയുള്ള പാപങ്ങളെ വലിച്ചെറിയാൻ തയ്യാറായാൽ നിങ്ങൾ അങ്ങനെയാണ് ദൈവസന്നതിയിൽ നിൽക്കുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ ഒരു മാറ്റം ദൈവം കൊണ്ടുവരും പറഞ്ഞേ ഹല്ലേ ലുയാ പറഞ്ഞേ ഹല്ലേ ലൂയ നമ്മൾ ഓരോ പ്രാവശ്യം പാപം ചെയ്ത് നമ്മുടെ ജീവൻ തന്നെയാണ് നമ്മുടെ ഭാവിയെ തന്നെയാണ് നമ്മൾ തകർക്കുന്നത് എന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല പല ആളുകളുടെയും ജീവിതം തകർത്തത് പാപമാണ് പല ആളുകൾക്കും കഴിവുണ്ടായിട്ടും എവിടെയും എത്തിപ്പെടാതെ പോയത് പാപമാണ് പല ആളുകൾക്കും പാപം ചെറുതാണേലും വലുതാണേലും പാപം പാപം തന്നെ ദൂർ ഈ മനുഷ്യനെ നോക്കിക്കേ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞെങ്കിൽ ജീവിതത്തിൽ ദൂരെ എറിയേണ്ട ഒരു പാപമുണ്ട് അതിനെ എറിയാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും പറഞ്ഞേ ഹല്ലേ ലുയാ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ ഒരിക്കലും ദൈവശക്തി ഒരിക്കലും നമ്മളിൽ പ്രവർത്തിക്കില്ല നമുക്ക് എന്തേലും വേണേലും പ്രാർത്ഥിക്കാം പക്ഷെ ദൈവശക്തി നമ്മളിൽ പ്രവർത്തിക്കില്ല പാപം ഉപേക്ഷിക്കുന്നിടത്ത് ദൈവശക്തി വെളിപ്പെടുകയുള്ളൂ അത് മനസ്സിലാക്കുന്നത് അനുദിന വിശുദ്ധരിൽ എഴുതിയിട്ടുണ്ട് ഒരാൾ പാപം ഉപേക്ഷിക്കുന്നത് എത്ര വേഗത്തിലാണോ അത്രയും വേഗത്തിൽ ആ വ്യക്തി അനുഗ്രഹം പ്രാപിക്കും ഒന്നും കൂടെ പറയാ വാക്ക് ഒരാൾ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുന്നത് എത്ര വേഗത്തിലാണോ അത്രയും വേഗത്തിലായിരിക്കും ആ വ്യക്തി അനുഗ്രഹം പ്രാപിക്കുന്നതും പറഞ്ഞേ ഹല്ലേ ലുയ്യ ഇനി നിങ്ങളോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ് അതായത് എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ നമ്മുടെ വളർച്ചയെ നമ്മുടെ ഭാവിയെ എല്ലാം അത് സാരമായിട്ടല്ല കാര്യമായിട്ട് ബാധിക്കും ജീവിതത്തിൽ ഒരു പാപമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തെ ഘട്ടം ഘട്ടമായി തകർത്തുകൊണ്ടിരിക്കും പാപം ഒരു വ്യക്തിയെ വിജയത്തിലേക്ക് എത്തിക്കില്ല ശ്രദ്ധിച്ചു നോക്കിക്കെ പാപം ഒരു മനുഷ്യനെ ചെന്നെത്തിക്കുന്നത് തകർച്ചയുടെ അറ്റത്താണ് പരാജയത്തിന്റെ വക്കിലാണ് പാപം ചെയ്തിട്ട് രക്ഷപ്പെട്ടു പേരുടെ രക്ഷപ്പെട്ടു പോയവരുടെ പത്തു പേരുടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല ഇന്നു വരെ പക്ഷെ പാപം ഉപേക്ഷിച്ച് ജീവിതത്തിൽ രക്ഷപ്രാപിച്ച ആയിരം പേരെ കുറിച്ചുള്ള ലക്ഷക്കണക്കിന് ആളുകളെ കുറിച്ചുള്ള സംഭവങ്ങൾ ചരിത്ര പുസ്തകത്തിലുണ്ട് പറഞ്ഞേ ഹല്ലേ ഒരു കരം ഉയർത്തി ഉറക്കിയൊന്ന് പറഞ്ഞേ ഹല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത് പാപം ഉപേക്ഷിച്ചാൽ ദൈവശക്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇന്ന് ബൈബിളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ കാണുന്നത് ലാസറിൻ്റെ മരണമാണ് ഒന്ന് വളരെ ശ്രദ്ധയോടെ കേട്ടാൽ ഇന്ന് ആവശ്യത്തിനുള്ള അനുഗ്രഹം പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടും ലാസർ മരിച്ചു എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ വരുന്നത് നാല് ദിവസം ഒന്ന് ശ്രദ്ധിച്ച് മനുഷ്യൻ്റെ ശരീരമാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്ന സാധനം ഒരു മൃഗം ചത്താലും അതിൻ്റെ ദേഹത്ത് പുഴുപിടിക്കുന്നേക്കാൾ വേഗത്തിൽ പുഴുപിടിക്കും മനുഷ്യൻ്റെ ശരീരത്തിൽ നേരത്തോട് നേരമാകുമ്പോൾ ശരീരം വീർക്കും നീര് വലുതാവും അത് ഒലിക്കാൻ തുടങ്ങും വയറ് വീർക്കും പിന്നെ നമ്മൾ കാണുന്ന രീതി ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല ലാസർ മരിക്കുന്ന കാലം രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ പോലെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയില്ല മോർച്ചറിയില്ല ഫ്രീസർ ഇല്ല എംബാം ചെയ്യുന്ന രീതിയില്ല ഒന്നുമില്ലാത്തൊരു കാലത്താണ് അതുകൊണ്ടാണ് ലാസറിൻ്റെ സഹോദരി പറഞ്ഞത് മരിച്ചിട്ടത് നാലാം ദിവസമാണ് ഗുരു ദുർഗന്ധമുണ്ടായിരിക്കും പറഞ്ഞു ഹല്ലേ ലുയാ ഒരു മനുഷ്യൻ്റെ ശരീരം മരിച്ചു നാല് ദിവസം കഴിയുമ്പോൾ ശരീരത്തിൻ്റെ അകം മുഴുവൻ നമ്മൾ കണ്ടാൽ ഞെട്ടുന്ന പുഴുവിൻ്റെ കൂടായിരിക്കും ഒരു മനുഷ്യൻ്റെ ശരീരം നാല് ദിവസം കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അകം മുഴുവൻ പുഴുവിൻ്റെ കൂടായിരിക്കും പുഴു പുഴു പുഴുക്കൂടായിരിക്കും അത് അങ്ങനെ പുഴുവിൻ്റെ കൂടായിരിക്കുന്നതിൽ ആസറിൻ്റെ ശരീരം അടക്കി അടക്കിയതിന് ശേഷം നാല് ദിവസം കഴിഞ്ഞ് ഈശോ ആ സിമിത്തേരിയിൽ കല്ലറയിൽ വന്നു വന്നപ്പോൾ ഈശോ സഹോദരിമാരോട് ചോദിച്ചു എവിടെയാ സിമിത്തേരി എവിടെ അടക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു അടക്കിയിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു ഈശോ ആ സിമിത്തേരിയിൽ വന്നപ്പം നമ്മുടെ നാട്ടിൽ ഇന്നുള്ളതുപോലത്തെ പോലത്തെ സിമിത്തേരിയുടെ രീതി അല്ല നമ്മുടെ ഇന്നത്തെ സിമിത്തേരികളെല്ലാം കല്ലറാവും കുഴി അടവും അന്നത്തെ സിമിത്തേരി ലാസറിനെ അടക്കം ചെയ്ത സിമിത്തേരിയുടെ ഷേപ്പ് ഒരു ഗുഹയായിരുന്നു എന്നെഴുതിയിട്ടുണ്ട് ഗുഹയായിരുന്നു ശ്രദ്ധിച്ചോ ലാസറിനെ അടക്കി അത് കുഴിയിൽ ഗുഹയിൽ വച്ചിരിക്കുന്നു അതിൻ്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വച്ചിരിക്കുന്നു ഒരു കല്ല് ഈശോ ഈ കല്ലിൻ്റെ ഇപ്പുറത്താണ് വന്ന് നിൽക്കുന്നത് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് ഈശോ ഈ ഈ ഒരു പീഠം ഇരിക്കുന്ന സ്ഥാനത്ത് ആ കല്ല് ഇതിൻ്റെ ഇവിടെയാണ് ഈ ഇവിടെയാണ് ഗുഹ ഈശോ ലാസറിനെ അടക്കിയിരിക്കുന്ന സ്ഥലം ഇവിടെ നിന്നിട്ട് ഈശോ പറയുകയാണ് ആ കല്ല് എടുത്തു മാറ്റിയാലേ എനിക്ക് അത്ഭുതം ചെയ്യാൻ കഴിയുകയുള്ളൂ ഈ കല്ല് ലാസറിനെ അടക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തു വച്ചിരിക്കുന്ന കല്ല് എടുത്തു മാറ്റണം എന്ന് ഈശോ പറഞ്ഞു ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ അവിടെ ഇരിക്കുന്ന ഒരു കല്ലാണോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഒരത്ഭുതം ചെയ്യാൻ തടസ്സം ഇപ്പൊ കല്ലാണോ നിങ്ങൾ ഒത്തിരി പഠിപ്പുള്ളവരും ഫിലോസഫി ഒക്കെ പഠിച്ച ആൾക്കാരല്ലേ ഒരു കല്ലാണോ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനും ഒരു കല്ലൊരു പ്രശ്നമാണോ പക്ഷെ ഈശോ പറഞ്ഞു ആ കല്ല് ഒരത്ഭുതം നടക്കാൻ പ്രശ്നമാണ് പറഞ്ഞേ ഹല്ലേ ഹല്ലയിലൂയ ഒരു പക്ഷെ നിങ്ങളുടെ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഈ പാപത്തിൽ തുടരുന്നത് ഒരു പ്രശ്നമാണ് കേട്ടോ ഈ പാപം ഉപേക്ഷിക്കണം ഈ ബന്ധം ഉപേക്ഷിക്കണം ഈ സ്വഭാവം മാറ്റണം ഈ മദ്യപാനം നിർത്തണം ഈ ഈ ലഹരി ഉപയോഗിക്കുന്ന രീതി മാറ്റണം ഈ കല്ലെടുത്ത് മാറ്റണം അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മൾ ചിന്തിക്കും ഇപ്പൊ ഇതൊക്കെയാണോ പ്രശ്നം ഈശോ പറഞ്ഞു ഈ കല്ല് എടുത്തു മാറ്റണം ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായോ അത്രയും നാളായിട്ട് ഈശോ പറയുക ആ കല്ലെടുത്ത് മാറ്റണം പക്ഷെ നമ്മളാരും കല്ലെടുത്ത് മാറ്റില്ല കാരണം ഈ കല്ലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാൽ ഈ കല്ല് അടിപൊളി കല്ല ഇത് സുഖം മാത്രം തരുന്ന കല്ല ഇത് സന്തോഷം മാത്രം തരുന്ന കല്ല ഇത് ഇഷ്ടം പോലെ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും തരുന്ന കല്ല ഇതവിടെ ഇരുന്നാലേ നമുക്കൊരു വിലയുള്ളതായിട്ട് തോന്നുന്നുള്ളു ഇപ്പം അതുകൊണ്ട് ഇനി ആരൊക്കെ വന്ന് പറഞ്ഞാലും കല്ല് എടുത്തു മാറ്റാൻ തയ്യാറാവില്ല ഇനി ഈശോ പറഞ്ഞു നോക്കിക്കേ ഇനി ഈശോയ്ക്ക് വേണേ പറയത്തില്ലായിരുന്നോ ഈശോ ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ കല്ല് അങ്ങോട്ട് പൊടിഞ്ഞു പോട്ടെ ആ വസ്ത്രമായി പോട്ടെ അതങ്ങ് പോയേനേം പക്ഷെ ഈശോ പറഞ്ഞില്ല ഈശോ പറഞ്ഞു കല്ല് എടുത്ത് മാറ്റണം അതിൻ്റെ അർത്ഥം ഉരുട്ടി മാറ്റണ്ട ഒരു കല്ല് നമുക്ക് രണ്ട് രീതി മാറ്റാൻ പറ്റും ശ്രദ്ധിച്ച് ഒരു കല്ല് രണ്ട് രീതി മാറ്റാൻ പറ്റും ഒന്ന് ഉരുട്ടി മാറ്റാം ഒന്ന് എടുത്ത് മാറ്റാം ഈശോ ഉരുട്ടി മാറ്റാനാണോ എടുത്തു മാറ്റാനാണോ പറഞ്ഞത് എന്താ രണ്ടിൻ്റെ പ്രത്യേകത ഉരുട്ടി മാറ്റാൻ വളരെ എളുപ്പമാണ് ഒരാളുടെ സഹ ഒരാൾ മതിയല്ല രണ്ട് പേര് മതി എടുത്തു മാറ്റണ ചിലപ്പോൾ അഞ്ച് പേരെ വരും ഉരുട്ടി മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് നമ്മളങ്ങനെ പോലെ ഉരുട്ടി മാറ്റിയിട്ടുമുണ്ട് നമ്മളെങ്ങനെ നമ്മുടെ ഭാപത്തെക്കുറിച്ച് കുമ്പസാരിക്കുന്നതും ഏറ്റുപറയുന്നതും അനുദപിക്കുന്നതും ഒരു ഉരുട്ടി മാറ്റൽ മാത്രം ഒരു ഉരുണ്ടുകളി എന്ത് നമ്മുടെ പാപം ഒരു കാര്യം ഒരു ധ്യാനമായോണ്ടും ആയതുകൊണ്ടും ഈസ്റ്റർ ആയതുകൊണ്ടും ക്രിസ്മസ് ആയോണ്ടും കുറച്ചു നേരം ഉരുട്ടി അങ്ങോട്ട് വെക്കും കുറച്ച് കൈ അത് ഇങ്ങോട്ടും ഉരുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിന്നല്ലാണ്ട് ഒരു കല്ല് പോലും ജീവിതത്തിൽ നിന്ന് നമ്മൾ ആരും എടുത്തു കളഞ്ഞിട്ടില്ല പറയാ ഈശോ പറഞ്ഞു കല്ല് ഉരുട്ടി മാറ്റണ്ട ഇനി നിങ്ങൾ കുമ്പസാരിക്കാനായിട്ട് പോകുമ്പോൾ ഒരു പാപം ഉരുട്ടി മാറ്റാൻ വേണ്ടി പോകരുത് അത് വീണ്ടും ഉരുണ്ട് അവിടെ വന്ന് കിടക്കും പഴയ പോലെ തന്നെ നമ്മൾ തുടരും എന്നാൽ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ കല്ല് ആ പാപം ആ ബന്ധം ആ സ്വഭാവം മാറ്റണം എന്നാണ് ഇത് ഭയങ്കര കല്ല് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു ഇനി അവിടെയുള്ള ആളുകൾ ഈശോയോട് പറഞ്ഞില്ല ഞാൻ അതിന്റെ ഫിലോസഫിയും അതിന്റെ ലോജിക്കും ഒന്ന് പഠിച്ചിട്ട് വന്നിട്ട് അതെങ്ങനെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിക്കെ ഒരു കല്ലെടുത്ത് മാറ്റിയാൽ മരിച്ചുപോയവൻ തിരിച്ചു വരുമോ ഒരു കല്ലെടുത്ത് മാറ്റിയാൽ എനിക്കൊരു നല്ല ഭാവി കിട്ടുമോ ഒരു കല്ലെടുത്ത് മാറ്റിയാൽ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറുമോ ഒരു കല്ലെടുത്ത് മാറ്റിയാൽ പുഴുപിടിച്ചിരിക്കുന്ന ഒരുത്തൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഒരു കല്ലെടുത്ത് മാറ്റിയപ്പം പുഴുപിടിച്ച ഒരു ശരീരം ജീവനോടെ തിരിച്ചു വന്നെങ്കിൽ ഒരു പാപത്തിൻ്റെ കല്ല് എടുത്തു മാറ്റുമ്പോൾ ഇതിനേക്കാൾ വലിയ അത്ഭുതം ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും ഉറപ്പാണത് പറയാ പറഞ്ഞേ ഹല്ലേ ലുയാ കല്ല് എടുത്തു മാറ്റാൻ പറഞ്ഞു ഇനി ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കിയേ എടുത്താണോ മാറ്റിയത് ഉരുട്ടിയാണോ മാറ്റിയെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട് പതിനൊന്നാം അധ്യായം നാപ്പത്തി ഒന്നാമത്തെ വാക്യം ഉറക്കെ വായിക്കാമോ അവർ കല്ല് എടുത്തു മാറ്റി ഈ ഒരൊറ്റ കാര്യം ഈ യുവജന ധ്യാനം നടക്കുമ്പം അനുഗ്രഹമുള്ള ഇത്രയും പേരുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഉറപ്പാണ് ദൈവത്തിൻ്റെ ആത്മാവ് അല്ല ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ നിങ്ങളിൽ ഇന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കും അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ കല്ലെടുത്തു മാറ്റണം ഇനി അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നൊരു വാക്ക് നോക്കിക്കേ ഇങ്ങനെ എടുത്തു മാറ്റിയാൽ മാത്രം ഈ സംഭവം നടക്കുള്ളൂ നാൽപ്പതാമത്തെ വചനം അവളോട് പറഞ്ഞു വിശ്വസിച്ചാൽ ഏത് വിശ്വസിച്ചാൽ പിന്നെ ഒരു കല്ലെടുത്ത് മാറ്റിയാൽ മരിച്ചു നാല് ദിവസം കഴിഞ്ഞ് പുഴുവായി ചീഞ്ഞ് ദുർഗന്ധം വവിക്കാൻ തുടങ്ങിയ ആൾ തിരിച്ചു വരുമെന്ന് നീ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും ദർശിക്കുമെന്ന് പറഞ്ഞ എന്താ അർത്ഥം കാണാൻ പറ്റും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില പാപത്തിന്റെ കല്ലുകളെ എടുത്തു മാറ്റിയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കാണാൻ പാകത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ദർശിക്കുമെന്ന കാണാൻ പറ്റും ഹല്ലേ ലൂയ്യ ഇനി എപ്പോഴാണ് ഈശോ പ്രാർത്ഥിച്ചത് അടുത്ത വചനം വായിക്കാമോ നാൽപ്പത്തി ഒന്നാമത്തെ വചനം ഒന്നും കൂടെ വായിച്ച് അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ശ്രദ്ധിച്ച് ആ കല്ലെടുത്തു മാറ്റുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥിച്ചില്ല കല്ലെടുത്തു മാറ്റിയതിന് ശേഷമാണ് ഈശോ പ്രാർത്ഥിച്ചത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചു നമ്മളിവിടെ ധ്യാനം കൂടി പത്ത് ദിവസം കൂടി ഇരുന്നാലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെന്നില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി ജീവിതത്തിൽ മാറ്റേണ്ടതിനെ എടുത്തു മാറ്റിയാൽ ഇന്ന് ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം ഈശോ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കൊരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കും ഇതൊരു അത്ഭുത ഒരു സത്യമാണ് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ് അതായത് പാപം ഒരു വ്യക്തിയുടെ നാല് മേഖലകളെ ഇല്ലാതാക്കും പാപം ദൂർത്തപുത്രൻ ദൈവത്തിൽ നിന്നകന്ന് പാപം ചെയ്തപ്പം എന്തൊക്കെ നഷ്ടമായോ അതൊക്കെ പാപത്തിലൂടെ നമുക്ക് നഷ്ടമാകും എന്തൊക്കെ നഷ്ടപ്പെട്ടു ധൂർത്തപുത്രൻ പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവൻ്റെ സമ്പത്ത് സമ്പത്ത് ഹലലുയാ നോക്കിക്കേ ഒരു വ്യക്തി ദൈവത്തിൽ നിന്നകലുമ്പോൾ അവനുള്ള സമ്പത്ത് മുഴുവൻ തീരും ഇത് ശരിയല്ലേ എത്രയോ പേരുടെ അനുഭവം നിങ്ങൾക്കുണ്ട് പത്ത് വർഷം മുമ്പ് സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പലരും ഇന്ന് സാമ്പത്തികമല്ലാതെ കൂലിപ്പണിക്ക് പോകാൻ കാരണം എന്നാ അവൻ്റെ പാപമുള്ള ജീവിതം അവനെ ദാരിദ്ര്യത്തിലെത്തിച്ചു ഒരു കാര്യം ശ്രദ്ധിച്ചു ഒരു വ്യക്തിയെ ദാരിദ്ര്യത്തിലെത്തിക്കുന്ന നാല് കാര്യങ്ങളുണ്ട് അതും കൂടെ പറഞ്ഞ് നിർത്തുവാണ് ഒരു വ്യക്തിയെ ദാരിദ്ര്യത്തിലെത്തിക്കുന്ന ഒന്നുമില്ലാത്തവനായി തകർക്കുന്ന നാല് കാരണങ്ങൾ ഒന്ന് ദൈവത്തിൽ നിന്നകന്നതാണ് ദൂർത്തപുത്രൻ ദരിദ്രനാകാനുള്ള കാരണം ഒന്നുമില്ലാത്തവനായി പോകാനുള്ള കാരണം പറഞ്ഞു രണ്ടാമത്തെ കാരണം ധൂർത്തപുത്ര സ്ത്രീകളോടുള്ള തെറ്റായ ബന്ധം ഉണ്ടായിരുന്നു സ്ത്രീകളോടുള്ള തെറ്റായ ബന്ധം ജീവിതത്തെ ദാരിദ്ര്യത്തിലെത്തിക്കും ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പം കൂടപ്പറപ്പായ സഹോദരൻ എന്നാ പറഞ്ഞേ ഇവൻ വ്യഭിചാരികളോടൊത്ത് ജീവിച്ച് അത് കറക്റ്റായിട്ട് പറഞ്ഞതാ അപ്പോൾ അവൻ്റെ സമ്പത്ത് മുഴുവൻ അവൻ ചെലവഴിച്ച ഒരു സ്ഥലമാണ് വേണ്ടാത്ത ബന്ധങ്ങൾ ഇവിടെ ഒരു കാര്യം ഓർത്തു എവിടെ പോയാലും ഒരു മനുഷ്യനെ തകർത്തത് അവന് ചേർന്നതല്ലാത്ത തെറ്റായ ബന്ധങ്ങളാണ് ആരോഗ്യം തകർത്തത് സമ്പത്ത് തകർത്തത് ഭാവി തകർത്തത് തെറ്റായ ബന്ധങ്ങൾ ഒന്ന് ദൈവത്തിൽ നകന്നു അതൊന്നാമത് തെറ്റ് രണ്ട് അവന് വേണ്ടാത്ത ബന്ധങ്ങൾ മൂന്നാമത്തെ കാര്യം ധൂർത്തപുത്രൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചത് കൂട്ടുകാരാണ് കൂട്ടുകാർ രണ്ട് തരത്തിലുള്ള കൂട്ടുകാരുണ്ട് നമ്മളെ കാലിൻ്റെ അവിടം തൊട്ട് തിന്നു തീർക്കുന്ന കൂട്ടുകാരുമുണ്ട് നമ്മളെ വളർത്തുന്ന കൂട്ടുകാരുമുണ്ട് എന്തിനേ കൂട്ടുകാരുള്ളൂ കൂടുതൽ കൂട്ടുകാർ നമ്മളെ നശിപ്പിക്കാനാ കള്ളു കുടിക്കാനും തെറ്റായ കാര്യം ചെയ്യാനും തെറ്റായ ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോയി ചാടിക്കാനും നമുക്ക് കൂട്ടുകാരുണ്ട് ഒരാളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കൂട്ടുകാരുണ്ടോ ആരുമില്ലല്ലോ ഒരാൾ ദൈവത്തിൽ അകന്ന് നിൽക്കുന്ന ഒരാളെ എടാ നീ ഇങ്ങനെ ഒന്നും ജീവിക്കരുന്ന് പറയാൻ കൂട്ടുകാരില്ലോ നമ്മുടെ കീശയിൽ ഇരിക്കുന്ന പണം വേറൊരാൾക്ക് തിന്നാൻ നമുക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട് എങ്ങനെ നമ്മുടെ പോക്കറ്റിൽ പത്ത് രൂപ അവൻ്റെ പോക്കറ്റിൽ എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കൂട്ടുകാർ നമുക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അങ്ങനത്തെ കൂട്ടുകാരല്ല ദൂർത്തപുത്രനെ ദാരിദ്ര്യെത്തിച്ചത് കൂട്ടുകാരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഓർക്കണം കൂട്ടുകാർ ചിലയാ കൂട്ടുകാർ ക്യാൻസർ പോലെയാണ് ക്യാൻസർ നമ്മളെ തിന്നുന്ന രോഗമാണ് അത് നമ്മളെ മരി നമ്മൾ മരിക്കും മരണത്തിലേക്ക് എത്തിക്കൊള്ളു ഇതുപോലെ ചില ആളുകളുടെ ജീവിതം തകർത്തത് കൂട്ടുകാർ കൂട്ടുകാർ നല്ലതല്ലാത്ത കൂട്ടുകാർ കാര്യം ശ്രദ്ധിച്ച് ദൈവത്തിൽ നിന്ന് അകന്നത് ദാരിദ്ര്യത്തിലെത്തിച്ചു വേണ്ടാത്ത ചില സ്ത്രീകളോടുള്ള ബന്ധം ദാരിദ്ര്യത്തിലെത്തിച്ചു മൂന്നാമത്തേത് അവൻ്റെ ചില കൂട്ടുകാർ അവനെ എത്തിച്ചത് ദാരിദ്ര്യത്തിൽ നാലാമത്തെ ഒരു കാര്യം പറയട്ടെ ദൂർത്തപുത്രന് ഒരു കഴിവില്ലായിരുന്നു ഏത് സാമ്പത്തികം കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു ഇനി ഒരു കാര്യം കേട്ടു ദൈവത്തിൽ നിന്ന് അകലുന്ന വ്യക്തിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകും ധൂർത്തപുത്രൻ അപ്പനിൽ നിന്ന് അകന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ദാരിദ്ര്യത്തിലാണ് ധൂർത്തപുത്ര കിട്ടിയ സമ്പത്ത് മുഴുവൻ അവൻറെ കയ്യിൽ നിന്ന് പോയി നാട്ടുകാർ കൊണ്ടെത്തുന്നു ഒത്തിരി പേരെ കുറിച്ച് പറയാറില്ലേ അവൻ്റെ സമ്പത്ത് മുഴുവൻ നാട്ടുകാരതിന്നേന്ന് നമ്മളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല അഞ്ച് രൂപ കിട്ടിയാൽ അമ്പത് രൂപ പൊടിക്കും അമ്പത് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയുടെ ചെലവ് ചെയ്യും അഞ്ഞൂറ് രൂപ കിട്ടിയാൽ അയ്യായിരം രൂപ കൂട്ടുകൂടി കളയും പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ദൈവത്തിൻ്റെ ദാനമാണ് ആർക്കും കുടിക്കാനും നശിപ്പിക്കാനും പണം ആരുടെയും കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ നശിപ്പിച്ചാൽ പിന്നീട് ഇതുണ്ടാകാൻ പാടാണ് പറഞ്ഞേ ഹല്ലേ ലുയ്യ ഒന്നുറൊക്കെ പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഒരു കാര്യം ശ്രദ്ധിച്ചേ നിങ്ങൾ ഇന്ന് ഈ ഒരു മണിക്കൂർ സമയം കണ്ടത് എന്നറിയാമോ പാപത്തെ ഏറ്റുപറയണം പാപം ഒരു വ്യക്തിയെ രോഗിയാക്കും രോഗി തളർവാദ രോഗിയെ ഈശോയുടെ അടുത്ത് കൊണ്ടുചെന്നപ്പോൾ ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞത് നീ ഡോക്ടറെ കാണിച്ചില്ലല്ലോ നീ മരുന്ന് തന്നെ കഴിക്കാഞ്ഞ് നീ നല്ല ഒരു വൈദ്യനെ പോയി കാണു ഇന്ന മരുന്ന് കഴിച്ചു നോക്കുന്ന അല്ല പറഞ്ഞേ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ട് എല്ലാ രോഗവും പാപത്തിന്റെ കാരണമല്ല എന്നാൽ ചില രോഗങ്ങൾക്ക് കാരണം അവരുടെ പാപങ്ങളാണ് പറഞ്ഞു പറഞ്ഞേലു ഒരു അമ്പത് അമ്പത്തഞ്ചു വയസ്സ് വരെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട് സുഖം മാത്രമേ തരുവുള്ളൂ അമ്പത് അമ്പത്തഞ്ചു വയസ്സ് വരെ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട് അത് സുഖം മാത്രമേ നമുക്ക് തരുള്ളൂ സുഖം സന്തോഷം മാത്രം അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ശരീരം തന്നെ റിട്ടേൺ തരാൻ തുടങ്ങും ഇത്രയും നാൾ സുഖം തന്ന ശരീരം എനിക്ക് വേദന തരാൻ തുടങ്ങും രോഗം തരാൻ തുടങ്ങും ചക്കപ്പഴം വെട്ടിവച്ചാൽ ഈച്ച വന്നിരിക്കുന്നത് പോലെ പാപത്തെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന ശരീരത്തിൽ രോഗം വന്നിരിക്കാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചു വരെ ചെയ്ത പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കൈപിടിച്ചുയർത്തുന്ന സമയമാണ് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും പാപമില്ലാത്ത ആരുമില്ല ആരും ദൈവമായിട്ട് ജനിച്ചവരുമല്ല നമ്മളൊക്കെ വളരെ ബലഹീനരായ മനുഷ്യരാണ് പാപങ്ങളുള്ള കുറവുള്ള നിസ്സാരരായ വെറും പച്ചയായ മനുഷ്യരാ നമ്മൾ നമ്മളാരും ദൈവത്തിൽ സ്വർഗത്തിൽ നിന്ന് പൊട്ടിമുളച്ചവരല്ല നിസ്സഹായരാണ് ഒരു ചെറിയ പ്രലോഭനത്തെ പോലും അതിജീവിക്കാൻ കഴിവില്ലാത്തവരാ പക്ഷെ നിങ്ങൾ ആത്മാർത്ഥതയോടെ ഒന്ന് അനുദപിക്കാൻ തയ്യാറായാൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തും